2023 ഏപ്രിൽ മാസമാണ് എൻ്റെ ആദ്യ കൃതിയായ രാത്രി എന്നുള്ള പുസ്തകം പുറത്തു വരുന്നത്. അതൊരു ഹൊറർ ഫാൻറ്റസി ത്രില്ലർ എന്ന കാറ്റഗറിയിൽ വരുന്ന ഒരു നോവലാണ്. ആ ഒരു പുസ്തകത്തിന് നിലവിൽ പാറ്റ് ടാഗോർ നോവൽ അവാർഡ്, മികച്ച നോവലിനുള്ള പുരസ്കാരം ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയുടെ വിഷയം എന്ന് പറയുന്നത് പ്രസ്തുത നോവലിന് മറ്റൊരു അവാർഡ് കൂടി ലഭിച്ചിരിക്കുന്നു എന്നുള്ള സന്തോഷകരമായിട്ടുള്ള സംഗതിയാണ്. അപ്പോൾ ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ ഒരു അവാർഡുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ മാസം 21 തിരുവനന്തപുരം സ്റ്റാച്യുവിലുള്ള മദനമോഹൻ ഹാളിൽ വെച്ച് നടന്ന പുസ്തക പ്രകാശനവും പുരസ്കാര സമർപ്പണവും, ഇത് നീമ ബുക്ക്, അതുപോലെ കോർപ്പസ് പബ്ലിക്കേഷൻ, വ്യാസ കലാ സാഹിത്യ ചാരിറ്റബിൾ സൊസൈറ്റി, ഈ മൂന്ന് സംഘടനകളും കൂടി ചേർന്ന് നടത്തിയിട്ടുള്ള ഒരു പരിപാടിയാണത്. അപ്പോൾ ഈ പരിപാടിയിൽ വെച്ചിട്ടാണ് എനിക്ക് രാത്രി എന്നുള്ള നോവലിന് അവാർഡ് ലഭിച്ചത്. അപ്പോൾ അതിൽ ഒരുപാട് പ്രഗത്ഭരായിട്ടുള്ള എഴുത്തുകാരും അതുപോലെ സാംസ്കാരിക നായകരും ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവിടെ പോയി ഒരു 3 മണിക്ക്, വൈകുന്നേരം 3 മണിക്കായിരുന്നു എൻ്റെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവിടെ പോയ സമയത്ത് അതിൻ്റെ പ്രധാന വ്യക്തികൾ വരാനായിട്ട് കുറച്ച് സമയം താമസിച്ചു. അതുകൊണ്ട് തന്നെ അവിടെ വന്നു ചേർന്നിരുന്ന കവികൾ കുറച്ച് പേർ അവരുടെ കവിതകൾ ചൊല്ലുകയുണ്ടായി. അതിനുശേഷം ആൾക്കാരെല്ലാം വന്നതിന് ശേഷം 4 മണിയോടെ അടുപ്പിച്ച് മറ്റുള്ള കാര്യപരിപാടികൾ ആരംഭിച്ചു. പുസ്തകങ്ങൾ പ്രകാശനം ചെയ്തു. 6 പുസ്തകങ്ങളുണ്ടായിരുന്നു. 6 പുസ്തകങ്ങളെന്ന് പറയുന്നത്, ഒന്ന് സംയോജിത ചികിത്സയിലൂടെ ഒരു രഥയാത്ര, ജി മോഹനകുമാരി എഴുതിയിട്ടുള്ള പുസ്തകമാണ്, നീമ ബുക്കാണത് പബ്ലിഷ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ജ്വലനം, തലയിൽ ബാലകൃഷ്ണൻ നായർ, കോർപ്പസ് പബ്ലിക്കേഷനാണ് പബ്ലിഷേഴ്സ്. ഷീബയുടെ കഥകൾ, ഷീബ ചിറയിൽ, നീമ ബുക്കാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. പ്രതികരണം, രശ്മി ബി എസ്, കോർപ്പസ് പബ്ലിക്കേഷനാണ്. വരത്തേറ്റകൾ, നീതു യു വി, നീമ ബുക്കാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. കറുത്ത ഭൂമി, തലയിൽ മനോഹരൻ നായർ, നീമ ബുക്കാണ് പബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഈ 6 പുസ്തകങ്ങളാണ് അവിടെ പ്രകാശനം ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അവാർഡ് വിതരണമെന്ന് പറയുന്നത്, ഓൾറെഡി ഒരു പരിപാടി 2023 വ്യാസകലാ സാഹിത്യ ചാരിറ്റബിൾ സൊസൈറ്റി ഏർപ്പെടുത്തിയിരുന്ന 2023 നോവൽ പുരസ്കാര ചടങ്ങ് നടന്നിട്ടുണ്ടായിരുന്നു. അത് ഇവിടെ നെയ്യാറ്റിങ്കര ചെങ്ങാണ്ടായിരുന്നു. അതിൻ്റെ നിംസ് മെഡിസിറ്റി നെയ്യാറ്റിങ്കരയിൽ വെച്ചിട്ട് ആയിരുന്നു അതിൻ്റെ പ്രോഗ്രാം. അപ്പോൾ അതിന് പങ്കെടുക്കാതിരുന്ന അല്ലെങ്കിൽ പങ്കെടുക്കാൻ കഴിയാതിരുന്ന ആൾക്കാർക്കാണ് ഈ ഒരു പ്രോഗ്രാമിൽ വെച്ച് അവർ അവാർഡ് വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ എനിക്ക് ലഭിച്ച അവാർഡും പിന്നെ മറ്റെന്തെല്ലാം അവിടെ നിന്ന് ലഭിച്ചു അതെല്ലാം തന്നെ ഇവിടെ ഒന്ന് കാണിക്കാം. അപ്പോൾ അവിടെ നിന്ന് ലഭിച്ച അവാർഡ് ഇതാണ്. കുറച്ച് വലിപ്പമുണ്ട് സംഭവം, അതിൽ ക്യാമറയിൽ എങ്ങനെ കാണുമെന്ന് എനിക്കറിയില്ല. കണ്ടോ, ഇതാണ് എനിക്ക് രാത്രി എന്ന പുസ്തകത്തിന് നോവലിന് ലഭിച്ച അവാർഡ്. അപ്പോൾ അതിലെഴുതിയിരിക്കുന്ന സംഗതികൾ, വ്യാസകലാ സാഹിത്യ ചാരിറ്റബിൾ സൊസൈറ്റി നിയോഗം 2024 38th വാർഷികം പുരസ്കാരം. പിന്നെ എൻ്റെ ഒരു ചിത്രം കൊടുത്തിരിക്കുന്നു. വ്യാസകലാ സാഹിത്യ ചാരിറ്റബിൾ സൊസൈറ്റി ഏർപ്പെടുത്തിയ 2023 നോവൽ പുരസ്കാരം ശ്രീ അനീഷ് ജിതിൻ്റെ രാത്രി എന്ന കൃതിക്ക് സമർപ്പിക്കുന്നു. ഡോക്ടർ ജോർജ് ഓണക്കൂർ രക്ഷാധികാരി, തലയിൽ ബാലകൃഷ്ണൻ നായർ പ്രസിഡൻറ്റ്, നീതു യു വി ട്രഷറർ, തലയിൽ മനോഹരൻ നായർ സെക്രട്ടറി, നിംസ് മെഡിസിറ്റി നെയ്യാറ്റിങ്കര തിരുവനന്തപുരം 16/3/2024 ശനിയാഴ്ച. ഇതാണ് അന്ന് അവർ ഏർപ്പെടുത്തിയിരുന്ന പ്രോഗ്രാം. അപ്പം അന്ന് പങ്കെടുക്കാത്തത് കൊണ്ട് ഈ മാസം 21 അവർ ഈ ഒരു അവാർഡ് സമ്മാനിക്കുകയാണ് ചെയ്തത്. ഓക്കെ, അപ്പോൾ പിന്നെ അവിടെ നിന്ന് കിട്ടിയ മറ്റൊരു ഇതെന്ന് പറയുന്നത്, ഞാനിപ്പോൾ സൂചിപ്പിച്ചല്ലോ അവിടെ പ്രകാശനം ചെയ്ത പുസ്തകങ്ങൾ, അതിൽ ഒരു പുസ്തകമാണ് സംയോജിത ചികിത്സയിലൂടെ ഒരു രഥയാത്ര, ജി മോഹനകുമാരി എന്നുള്ള വ്യക്തി എഴുതിയിരിക്കുന്ന ഒരു പുസ്തകമാണ്. ഒരു അനുഭവങ്ങളുടെ ഒരു കഥയാണത്. അവരുടെ അനുഭവങ്ങൾ, ചികിത്സയുമായി ബന്ധപ്പെട്ടിട്ടുള്ള അനുഭവങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ഒരു കഥയാണ്.
അവർ ഒരു ബി എസ് സി അതുപോലെ എന്താണ് അഡ്വക്കേറ്റ് ജി മോഹനകുമാരി, ഒരു അഡ്വക്കേറ്റാണ്, BSc BL അതാണ് അവരുടെ വിദ്യാഭ്യാസ യോഗ്യത എന്ന് പറയുന്നത്. അപ്പോൾ ഒരുപാട് ഈ BSc അപ്പോൾ ആ ഒരു എന്താണ് വൈദ്യപരമായിട്ടുള്ള കാര്യങ്ങളിലുള്ള അറിവുള്ള ഒരു വ്യക്തി കൂടിയാണ് അവർ. അവരുടെ ചികിത്സാപരമായിട്ടുള്ള അനുഭവങ്ങളാണ് ഈ ഒരു പുസ്തകത്തിനകത്ത് നൽകിയിട്ടുള്ളത്. ഞാൻ പുസ്തകം വായിച്ചിട്ടില്ല, പുറമേ ഉള്ള ഇതൊക്കെ നോക്കിയിട്ടാണ് ഞാനൊരു ഡേറ്റ ഇവിടെ പറഞ്ഞത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു അവാർഡുമായി ബന്ധപ്പെട്ട് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ ഇതൊരു വളരെയധികം സന്തോഷകരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ കഴിയുന്ന എല്ലാവരും തന്നെ രാത്രി എന്നുള്ള എൻ്റെ ഒരു പുസ്തകം, ഇത് ഇതാണ് ആ ഒരു കൃതി, ഞാൻ എഴുതിയ കൃതി. ഇതൊരു ഹൊറർ ഫാൻറ്റസി ത്രില്ലർ എന്നുള്ള കാറ്റഗറിയിൽ വരുന്ന ഒരു നോവലാണ്. അപ്പോൾ ഒരു രാത്രി നടക്കുന്ന കഥയാണ്. ഓക്കെ, അപ്പോൾ ഇത് കഴിയുന്നവർ വാങ്ങാനും വായിക്കാനുമായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ പ്രകാശനം ചെയ്ത പുസ്തകങ്ങൾ ഞാനിവിടെ സൂചിപ്പിച്ചു, ആ പുസ്തകങ്ങളും വാങ്ങാൻ താല്പര്യമുള്ളവർ വാങ്ങാനും വായിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം കാണാം. ബൈ.